ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അച്ഛനമാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അലങ്കാട് കുറിച്ചുകൾ തന്നെ വളരെ ക്യൂട്ട് ആയ വളരെ ആക്റ്റീവായ ഒരു ബേർഡാണ് ലവ് ബേർഡ്സുകൾ എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ലവ് ബേർഡ്സിൽ തന്നെ രണ്ടിനുണ്ട്, ഒന്ന് സാധാരണ ലവ് ബേർഡ്സ് ഉണ്ട്, ഒന്ന് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കെയറിങ്ങും അതിൻ്റെ ഫുഡ്, അതിൻ്റെ ബ്രീഡിങ്, അതിനെ കൂടൊരുക്കുന്ന രീതി, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെന്താവും, നമ്മൾ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ പൂർണ്ണമായും കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ആഫ്രിക്കൻ ലവ് ബേർഡ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അത്യാവശ്യം മറ്റു ലവ് ബേർഡ്സിനെ അപേക്ഷിച്ച് എന്താണ്, കുറച്ച് എക്സ്പെൻസീവായ ഒരു ലവ് ബേർഡ്സുകളാണ് അല്ലേ. 1,000 മുതൽ 5,000 വരെയൊക്കെ അല്ലെങ്കിൽ അതിന് മുകളിലോട്ടൊക്കെ ഇതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ നമ്മളൊരു കെയറിന് കെയറിങ് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് നമുക്ക് ലഭ്യമാകും ഇതിൽ നിന്ന്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇതിൽ നിന്ന് ലഭ്യമാകും. അപ്പോൾ ഈ ആഫ്രിക്കൻ ലവ് ബേർഡ്സുകൾ തന്നെ നമുക്ക് 3 ടൈപ്പായി നമുക്ക് തരംതിരിക്കാൻ കഴിയും. ഒന്ന് പീച്ച് ഫേസ്ഡ് ലവ് ബേർഡ്സ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഇനമാണ് മാസ്ക്ഡ് ലവ് ബേർഡ്സ്, പിന്നെ മൂന്നാമത്തെ ഒരു ഇനമാണ് ഫിഷർ ലവ് ബേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ടൈപ്സ് ഓഫ് ലവ് ബേർഡ്സുകളാണ് വരുന്നത്, ആഫ്രിക്കൻ ലവ് ബേർഡ്സുകളാണ് വരുന്നത്. ഇതിൽ തന്നെ നമ്മൾ ആദ്യത്തെ ടൈപ്പ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പീച്ച് ഫേസ്ഡ് ലവ് ബേർഡ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇതിനെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വെച്ചാൽ ഇതിൻ്റെ സവിശേഷത വരുന്നത് നമ്മൾ ചുവന്ന കവിളും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും വെള്ളവളയും തീർത്തുകൊണ്ടും അതുപോലെ തന്നെ നേരിയ രീതിയിലുള്ളതായ ചുണ്ടുമാണ് ഇവരുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ. ഇതിൽപ്പെട്ടതാണ്, ഈയൊരു വിഭാഗത്തിൽപ്പെട്ടതാണ് നമ്മുടെ ഗോൾഡിയൻ ചെറി, അതുപോലെ തന്നെ അമേരിക്കൻ പെയ്ഡ്, ഫേഷ്യൽ ബ്ലൂ, ഈ 3 ഇനങ്ങൾ നമ്മളുടെ പീച്ച് ലവ് ബേർഡ്സിൽ പെട്ടതാണ്. ഇനി രണ്ടാമത്തെ ഒരു ഇനമാണ് മാസ്ക്ഡ് ലവ് ബേർഡ്സ് എന്ന് പറയുന്നത്. ഈ മാസ്ക്ഡ് ലവ് ബേർഡ്സിൽ വരുന്നതാണ്, 2 ടൈപ്സ് ഈ മാസ്ക്ഡ് ലവ് ബേർഡ്സിൽ വരുന്നുണ്ട്. ഇവരുടെ പ്രത്യേകത എന്ത് വെച്ചാൽ ഇവരുടെ ശരീരങ്ങളിൽ കറുപ്പ് ആവരണത്തോടുകൂടി കണ്ണിന് ചുറ്റും വെള്ളവളയം തീർത്തുകൊണ്ട് അതുപോലെ തന്നെ ചുണ്ട് ചുവന്നതും അതുപോലെ തന്നെ ക്രീം നിറത്തിലുള്ളതുമായിട്ടാണ് നമുക്ക് ഇവരെ കാണാൻ കഴിയുക, ഇവരെ തിരിച്ചറിയാൻ അങ്ങനെയാണ് ഒരു മാർഗം. അപ്പോൾ ഇവരുടെ 2 രീതിയിലുണ്ടെന്ന് പറഞ്ഞു, ഒന്ന് ചുണ്ട് ചുവന്നതും അതുപോലെ തന്നെ ചുണ്ട് ക്രീം നിറത്തിലുള്ളതും. ഈ ചുണ്ട് ക്രീം നിറത്തിലുള്ളത് ചുവന്ന നിറത്തിലുള്ളതിൽ വരുന്നതാണ് ബ്ലാക്ക് മാസ്ക്ഡ് ലവ് ബേർഡ്സ്, അതുപോലെ തന്നെ ബ്ലൂ മാസ്ക്ഡ് ലവ് ബേർഡ്സ്, യെല്ലോ മാസ്ക്ഡ് ലവ് ബേർഡ്സ്, അതുപോലെ തന്നെ ക്രീം ചുണ്ട് ക്രീം നിറത്തിലുള്ളതിൽ വരുന്നതാണ് വൈറ്റ് മാസ്ക്ഡ് ലവ് ബേർഡ്സ്, ബ്ലൂ മാസ്ക്ഡ് ലവ് ബേർഡ്സ്, മോവ്. ഈ 3 ഇനങ്ങൾ ക്രീം നിറത്തിൽ ചുണ്ട് ക്രീം നിറത്തിലുള്ളതിൽ വരുന്നതാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു കാര്യം പരിശോധിക്കുക, മൂന്നാമത്തെ ടൈപ്പ് വരികയാണെങ്കിൽ ഫിഷർ ലവ് ബേർഡ്സ്. ഫിഷർ ലവ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ചുണ്ടും തലയും ചുവന്നതും അതുപോലെ തന്നെ ഇവരുടെ കണ്ണിന് ചുറ്റും വെള്ള വളയം തീർത്തുകൊണ്ടും നെഞ്ചിൽ ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറവുമാണ് ഇവരുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ഫിഷർ ലവ് ബേർഡ്സിൽ 2 ടൈപ്സ് വരുന്നുണ്ട്, ഒന്ന് യെല്ലോ ഫിഷറും അതുപോലെ തന്നെ ലൂട്ടിനോ ഫിഷറും. ഈ ലൂട്ടിനോ ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് നമ്മുടെ ചുവന്ന ചുണ്ടും അതുപോലെ തന്നെ കറുത്ത കണ്ണുമായിരിക്കും. ഇനി യെല്ലോ ഫിഷറിലോട്ട് വരുമ്പോൾ യെല്ലോ അഥവാ മഞ്ഞ നിറത്തിലുള്ള ചുണ്ടും ചുവന്ന നിറത്തിലുള്ള കണ്ണുമായിരിക്കും. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഈ ലവ് ബേർഡ്സിൻ്റെ കാര്യത്തിൽ വരുന്നത്. അപ്പോൾ 3 രീതിയിലുള്ള ടൈപ്സ് വരുന്നത് ലവ് ബേർഡ്സിൽ. ഇനി വരുന്നതാണ് ഇവരുടെ കൂടൊരുക്കുന്ന കാര്യം. അപ്പോൾ ഇവർക്ക് കൂടൊരുക്കുമ്പോൾ നമ്മളെന്താവുക, ഏകദേശം 2 അടി വലുപ്പമുള്ള കൂട് ഒരുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളെന്താവും, പയറായി വളർത്തുന്നവരുണ്ടാവും, അതുപോലെ തന്നെ അതിനെ കോളഞ്ഞായി വളർത്തുന്നവരൊക്കെ ഉണ്ടാവും. കോളഞ്ഞ വളർത്തുമ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള കൂടുകൾ സജ്ജമാക്കണം.
അപ്പൊ നമ്മൾ പയറായി വളർത്തുമ്പോൾ കാര്യം പറയുന്നത് ഏകദേശം 2 അടി വലുപ്പമുള്ള കൂടെ നമ്മൾ എന്താ പണിയാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം അവർക്കൊരു പറന്ന് നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കണം. പിന്നെ വരുന്നതാണ് ഇവരുടെ നമ്മൾ എന്താവുക, ഈ കൂട് സെറ്റ് ചെയ്യുമ്പോൾ പല കൂടിന്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ മൺകലങ്ങൾ അതുപോലെ തന്നെ ഈ മരം കൊണ്ടുള്ള ബോക്സുകൾ കാര്യങ്ങളൊക്കെ ബ്രീഡിങ്ങിന് വേണ്ടി ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളെന്താവുക കൂട്ടിൽ ചകിരി നാരുകൾ അതുപോലെ തന്നെ വൈക്കോല് ഈ കാര്യങ്ങളൊക്കെ എന്താവുക കൂടിൻ്റെ പല ഭാഗങ്ങളിലായി നമ്മൾ ഇട്ട് വെക്കുക. അപ്പോൾ ബ്രീഡിങ്ങിൻ്റെ ടൈമാകുമ്പോൾ ഇവർ ഏതെന്താവും, ഇവർ സ്വന്തമായി ഇതെല്ലാം കുത്തിപ്പെറുക്കി കൊണ്ടുപോയി ബ്രീഡിങ് കേജുകളിൽ അവർ സെറ്റ് ചെയ്ത് അതിലാണ് അവർ മുട്ടയിട്ട് അടയിരിക്കുക. അപ്പം ഇത്രയാണ് കൂടിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഇനി ഇവർക്ക് വരുന്നത് ഫുഡിൻ്റെ വിഷയത്തിലോട്ടാണ്. അപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഗതിയിലുള്ളതായ എന്താണ് പയർ, കടല, അതുപോലെ തന്നെ സോയാബീൻസ്, അതുപോലെ തന്നെ വെള്ളപ്പയർ, ഇതൊക്കെ എന്താവുക മുളപ്പിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ മുളപ്പിച്ച് കൊടുക്കുന്നത് പക്ഷികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ രീതിയാണ്. അപ്പം അതെന്താവുക മുളപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടാതെ നമുക്ക് എന്താവുക തിന, അതുപോലെ തന്നെ നെല്ല്, ഈ സൂര്യകാന്തി കുരു, ഇതെന്താവുക നന്നായി കഴുകി ഉണക്കി എന്താവുക ഫീഡ് ചെയ്യുക. ഇതും അവർക്ക് എന്താണ് വളരെ ഇഷ്ടപ്പെട്ട ആഹാര രീതിയാണ്. പിന്നെ വരുന്നത് നമ്മളെന്താവുക ദിവസത്തിൽ ഒരു തവണയെങ്കിലും നമ്മളെന്താവുക ഇലകൾ ഇവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കുക. പ്രധാനമായിട്ടും ചീരയില, ആര്യവേപ്പിൻ്റെ ഇല, തുളസി ഇല. അപ്പോൾ ഈ ഇലകൾ എന്താവുക ഇവർക്ക് ദിവസത്തിൽ ഒരു തവണയെങ്കിലും നമ്മളെന്താവുക ഫീഡ് ചെയ്യുക. ഇതെന്താവും അവരുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാൻ അത് കാരണമാകും. ഇനി ഇവരുടെ ബ്രീഡിങ്ങിലോട്ടാണ് നമ്മൾ വരുന്നത്. ബ്രീഡിങ്ങിലോട്ട് വരുമ്പോൾ ഏകദേശം ഒരു വയസ്സ് ഒരു വർഷമെങ്കിലും പ്രായമെത്തിയ ബേഡ്സ് ആണ് ബ്രീഡിങ്ങിന് വേണ്ടി തയ്യാറാവുക. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഇവർ 4 ബ്രീഡിങ് വരെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഈ 4 ബ്രീഡിങ് വരെയാണ് ഒരു വർഷത്തിൽ ഇവർ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഓരോ ബ്രീഡിങ്ങിലും ഇവർ 3 to 4 egg വരെയാണ് ഇവരിടുക. ആ എഗ്ഗുകൾ തന്നെ ഇവരെന്താകും പെൺപക്ഷിയാണ് അടയിരിക്കുക. അടയിരുന്ന് പെൺപക്ഷിയാണ് അടയിരുന്ന് ഒരു 20 to 23 ദിവസത്തിനുള്ളിൽ ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരികയും ഇവരുടെ ഈ കുട്ടികളുടെ പേരൻസ് ഇരുവരും ചേർന്ന് കുട്ടികൾക്ക് എന്താവും ഫുഡ് നൽകുകയും ഒരു 10 ദിവസത്തിനുള്ളിൽ ഈ കുട്ടികൾ എന്താവും കണ്ണു തുറക്കുകയും ചെയ്യും. പിന്നെ എന്താണ് ഒരു 40 to 42 ദിവസത്തിനുള്ളിൽ ഈ കുട്ടികൾ എന്താവും ഒരു ഏകദേശം പ്രായമെത്തുമ്പോൾ ഇവരെന്താവും പുറത്തിറങ്ങുകയും അവരുടെ പേരൻസ് അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. അവ ഇത്രയൊക്കെയാണ് നമ്മൾ ആഫ്രിക്കൻ ലോബേഴ്സിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ എന്താണ് നിങ്ങൾ ആഫ്രിക്കൻ ലോബേഴ്സിനെ വളർത്തുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ഇനി വളർത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.